എല്ലാവരും പറയുന്ന പോലെ തന്നെ കൊച്ചി കഴിഞ്ഞാൽ പിന്നെ ആഘോഷം അത് തിരുവനന്തപുരത്താണ്, പിന്നെ അത് കോഴിക്കോടാണ്. ഇപ്പോൾ തിരുവനന്തപുരം മാനവ്യം വീതി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലായ ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എങ്കിലും അവിടെ ആഘോഷങ്ങൾക്കൊന്നും കുറവ് വരാറില്ല. ഇപ്പോഴേ ആളുകളൊക്കെ വന്നു തുടങ്ങിയോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? തലസ്ഥാനത്ത് ഈ വർഷം ഈ പുതുവത്സരാഘോഷം കുറച്ചുകൂടി കളർഫുള്ളാവും, തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണ രീതിയിൽ ഈ പുതുവത്സരാഘോഷം എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലങ്ങളാണ്, കോവളം അല്ലെങ്കിൽ വർക്കല. അവിടുത്തെ പുതുവത്സരാഘോഷങ്ങളാണ് തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരു കഥ മാറി. കാരണം തലസ്ഥാനത്ത് എന്ത് ചെറു പ്രോഗ്രാം വച്ചാൽ പോലും വലിയൊരു ആൾക്കൂട്ടമാണ് ഉണ്ടാകാറുള്ളത്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൈറ്റ് ലൈഫ് ആരംഭിച്ചിരിക്കുന്നു, മാനവീയ വീതി അതിൻ്റെ ഒരു കേന്ദ്രമായിരിക്കുന്നു. ഇതിനൊക്കെ കഴിഞ്ഞൊരു നിരവധിയായുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മാനവീയ വീതിയിലേക്കുള്ള ഒഴുക്കിന് തീരെ കുറവില്ല. ഇപ്രാവശ്യം ഈ പത്രയ്ക്ക് ശേഷം വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പോലീസ് അനുവദിക്കാറില്ല, പിന്നീട് പോലീസ് പോകാൻ പറയും. പക്ഷേ പോലീസ് ഈ പുതുവത്സരാഘോഷത്തിൽ ചില ഇളവുകളുണ്ട്, വലിയ പോലീസ് സന്നാഹമുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ഇളവുകൾ വന്നിട്ടുണ്ട്. ഈ മാനവീയ വീതിയിലേക്ക് ആദ്യമായി വരുന്നവർ, നേരത്തെ വന്നവർ വീണ്ടും, അങ്ങനെ ആഘോഷത്തിൻ്റെ ഒരു മുഖ്യ കേന്ദ്രമായി മാനവീയ വീതി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. തൊട്ടപ്പുറത്ത് കനകക്കുന്നിൽ ലൈറ്റുണ്ട്. നമ്മളോടൊപ്പം നമ്മൾ ഈ ലൈവ് നടത്താൻ വേണ്ടി വന്നപ്പം തന്നെ ഇവിടേക്ക് ഇങ്ങനെ പല കൂട്ടങ്ങളായിട്ടൊക്കെ സുഹൃത്തുക്കളൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഒരു സുഹൃത്ത് സംഘത്തെ കണ്ടെത്തി ഈ പുതുവത്സര ആഘോഷത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അതെ അതെ അതെ, ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. രാത്രി 12 മണി വരെ ഉണ്ടാവും? ഇല്ല, അത്ര ഉണ്ടാവില്ല, നേരത്തെ പോവും. ഞങ്ങളിപ്പോ ഇവിടെ ആദ്യം കനകക്കുന്നിൽ വന്നതാ, പിന്നെ ഇങ്ങോട്ട് വരാന്ന് കരുതി. കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് എന്ന് അറിയാനായിട്ട് വന്നതാ. ഈ സംഘർഷമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വാർത്തകൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതൊന്നും ഒരു പേടി ഒന്നുമില്ല. ഞങ്ങളിപ്പോ അധികം നേരം ഇവിടെ നിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പോലീസും കാര്യങ്ങളൊക്കെ ഇല്ലേ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സെലിബ്രേഷൻ വേണ്ടിട്ട്. ഞങ്ങൾ അതിന് നിക്കണില്ല, എന്നാലും അങ്ങനെ ഇത്തവണ സംഘർഷമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ പരമാവധി. ആ ഒരു ആഘോഷമൊക്കെ കണ്ട് ആ മൂഡിലായതിനു ശേഷം ഇല്ല ഇല്ല, ഞങ്ങൾ റഷ് ആവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ, കാരണം ഇപ്പം ട്രാഫിക് ഇപ്പം നല്ലതായിട്ട് വരും, അപ്പം അതിന് മുന്നായിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. അതിന് മുന്നേ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചതാ. എന്തായാലും ഈ ആഘോഷം ഇപ്പൊ പറയുന്നത് വലിയ ആഘോഷം ഒക്കെ ആയി ട്രാഫിക് ഒക്കെ തുടങ്ങുന്നു മടങ്ങണമെന്നാണ്, അത് ഒരു ഗ്രൂപ്പിന്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ അതിനേക്കാളുമായി ഇത്തരത്തിൽ എന്തായാലും ആഘോഷം കാണാൻ മാനവീയ വീതി സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇപ്രാവശ്യം കൂടുതലെന്ന് പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് എത്ര വേണമോ ആഘോഷമായിക്കോളൂ, പക്ഷേ പരിധികൾ ലംഘിക്കാത്ത ആഘോഷമായിരിക്കണം ഇപ്രാവശ്യം എന്നാണ്. 12:30 കഴിഞ്ഞാൽ ഒരാഘോഷവും ഒരിടത്തും അനുവദിക്കുന്നില്ല, എല്ലായിടത്തും പുറത്തേക്ക് പോകണം. അങ്ങനെ എല്ലാ ഹോട്ടൽസിനും റെസ്റ്റോറൻറ്റിനുമൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എവിടെയും അത് അങ്ങനെയായിരിക്കും അവസ്ഥ. 12 മണി വരെ മാത്രമായിരിക്കും ആഘോഷങ്ങൾ അനുവദിക്കുക. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഈ വീതി വിട്ട് പോകണമെന്നാണ് പോലീസ് ആവശ്യപ്പെടാൻ വേണ്ടി പോവുക. അതോടൊപ്പം തന്നെ ഈ DJ പാർട്ടികൾ നേരത്തെ തന്നെ അറിയിക്കണമെന്ന് എക്സൈസും അതുപോലെ തന്നെ പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും നോട്ടീസും. എന്നാൽ അനധികൃതമായ ചില ഫ്ലാറ്റുകളൊക്കെ എടുത്ത് ചില DJ പാർട്ടികളൊക്കെ ചില സ്ഥലത്ത് നടത്തുന്നതായിട്ടുള്ള അറിവ് പോലീസിനുണ്ട്, എക്സൈസിനുണ്ട്. അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. 12 മണി പുതുവത്സരം പിറന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു അരമണിക്കൂറായിരിക്കും ഒരു അനുമതി നൽകുക. ആ അരമണിക്കൂറിനുള്ളിൽ അവിടം വിട്ട് ആ സ്ഥലം വിട്ട് പോകണം.